നമസ്കാരം. ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ആകാശ കന്യകയുടെ ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാന വരുമാന മാർഗം പശു വളർത്തലും പാൽ വിൽപ്പനയുമൊക്കെ ആയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ പശുക്കളുടെ പാൽ നഷ്ടമാകുന്നതായി അവർ കണ്ടെത്തുന്നു. രാത്രിയിൽ ചെറുപ്പക്കാരനായ ഒരു ഗോത്രവർഗ്ഗക്കാരൻ മോഷ്ടാവിനെ പിടികൂടാൻ കാവലിരിക്കുകയാണ്. അർദ്ധരാത്രി ആയപ്പോൾ മോഷ്ടാവ് വരുന്നു. ഒരു വലിയ കുടവുമായി പശുക്കളുടെ പാൽ കറന്നു കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ചെറുപ്പക്കാരനാകട്ടെ ഉടനെ തന്നെ വലയിട്ട് മോഷ്ടാവിനെ പിടികൂടുന്നു. മോഷ്ടാവിനെ കണ്ട ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി. അത് സുന്ദരിയായ ഒരു ആകാശ കന്യകയായിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഞങ്ങളുടെ ഗോത്രത്തിൽ പാലിന് ക്ഷാമം വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ എന്നെ ഇപ്പോൾ പിടികൂടി കൊല്ലരുത്. എന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ തിരികെ എൻ്റെ ആകാശഭവനത്തിൽ ചെന്ന് അവിടെ നിന്ന് അനുവാദം വാങ്ങി തിരികെ വന്ന് നിങ്ങളെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിക്കോളാം. ചെറുപ്പക്കാരൻ ആകാശകന്യകയെ വിട്ടയക്കുന്നു. അധികം താമസിയാതെ അവൾ തിരികെ വരുന്നു. ചെറുപ്പക്കാരൻ്റെ അടുത്തെത്തുമ്പോൾ അവൾക്ക് കയ്യിൽ ഒരു വലിയ പെട്ടിയുണ്ട്. അത് കാണിച്ചുകൊണ്ട് അവൾ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ഈ പെട്ടി തുറന്ന് നോക്കരുത്. ഇത് എനിക്കേറെ വിലപ്പെട്ടതാണ്. ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തുകൊള്ളും. അങ്ങനെ അവർ വിവാഹിതരായി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആകാംക്ഷ മൂലം അവൾ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് ചെറുപ്പക്കാരൻ ആ പെട്ടി തുറന്നു നോക്കുന്നു. പക്ഷേ അവൻ അതിനകത്തൊന്നും കാണാൻ സാധിച്ചില്ല, വെറും ശൂന്യത മാത്രം. കന്യക തിരികെ വരുമ്പോൾ അവൾ ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ പെട്ടി തുറന്നു അല്ലേ? ഉടനെ തന്നെ അയാൾ പറയുന്നു, അതിൽ വെറും ശൂന്യത മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആ യുവതി പറയുകയാണ്, എൻ്റെ ആകാശഭവനത്തിലെ എനിക്കേറെ വിലപ്പെട്ട വായുവും വെളിച്ചവുമായിരുന്നു ആ പെട്ടിക്കുള്ളിൽ. നിങ്ങൾക്ക് അത് വെറും ശൂന്യതയായി തോന്നി. എനിക്കേറെ വിലപ്പെട്ടതിനെ നിങ്ങൾക്ക് ശൂന്യതയായി തോന്നിയെങ്കിൽ പിന്നെ എന്തിനാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുക? അതുകൊണ്ട് ഞാൻ തിരികെ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ പലപ്പോഴും അപസ്വരങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം മറ്റുള്ളവർ വിലപ്പെട്ടതായി തോന്നുന്ന പലതിനെയും നമ്മൾ നിസാരമായി കാണുന്നത് കൊണ്ടല്ലേ? അത് ചിലപ്പോൾ സൗഹൃദങ്ങളാവാം, രാജ്യസ്നേഹമാകാം, കുടുംബസ്നേഹമാകാം, മതവിശ്വാസമാകാം, ആചാരങ്ങളാവാം, എന്തുമായിക്കൊള്ളട്ടെ, നാം വിലപ്പെട്ടതെന്ന് കരുതുന്നതിനെ മറ്റുള്ളവർ ആദരിക്കണമെന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് വിലപ്പെട്ടതിനെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ നമുക്കും ശ്രമിക്കാം. അങ്ങനെ സുന്ദരമായ ബന്ധങ്ങളെ ഈ ഭൂമിയിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും.